ഒരു കുരുക്ക് മുറുകുമ്പോൾ അതിനേക്കാൾ ശക്തമായി അടുത്ത കുരുക്ക് മുറുകുകയാണ് സി പി എമ്മിന്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ തന്നെ മകൾ വീണ വിജയന് നേരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഇതിനെയൊക്കെ ന്യായീകരിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. സി പി എം നേതാവ് എ സി മൊയ്തീനു നേരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ സി പി എമ്മിന് വലിയ ചോദ്യം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ 6 സ്ഥാപനങ്ങളിൽ നിന്നുകൂടി പണം വാങ്ങിയെന്നാണ് കെ സുരേന്ദ്രന്റെ ആരോപണം. ജെ ഡി ടി ഇസ്ലാം, ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ശ്രീകൃഷ്ണ ഹൈടെക് ആൻഡ് മാനേജ്മെന്റ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, സാന്റ മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, റിംസ് ഫൗണ്ടേഷൻ, അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളും മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇതിൽ ചിലർ ചാരട്ടി മറയാക്കി തട്ടിപ്പ് നടത്തുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വീണ മുഹമ്മദ് റിയാസുമായി നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ പല വ്യവസായികളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം ലഭിച്ചത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വകമാറ്റി ചിലവഴിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടക്കുകയാണ്. അതും ഈ പണമിടപാടും തമ്മിൽ ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ഈ 6 കമ്പനികളെപ്പറ്റി യു ഡി എഫുകാർ മിണ്ടാത്തത്? എല്ലാവരും ഒരുമിച്ചാണ് അഴിമതിയുടെ പങ്ക് പറ്റുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് രംഗത്തിറങ്ങുന്ന എ കെ ബാലൻ 1000 കോടി രൂപയുടെ തിരിമറയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കപ്പെട്ടു. കേരളം മുഴുവൻ കൊള്ളയടിക്കുകയാണ് സി പി എം ചെയ്യുന്നത്. ഇതിന് കൂട്ടുനിൽക്കുകയാണ് വി ഡി സതീശനും യു ഡി എഫും ചെയ്യുന്നത്. 2 മുന്നണിക്കാരും നടത്തിയ അഴിമതികൾ ബി ജെ പി പുറത്തു കൊണ്ടുവരും. ലൈഫ് മിഷനും കരുവന്നൂരുമൊക്കെ പുറത്തു വന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇരു മുന്നണികളും ഒന്നിച്ച് സമരം ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ വികസനമുണ്ടെന്ന് എം വി ഗോവിന്ദൻ വെറുതെ പറയുകയാണ്. അവിടെ വികസനം സി പി എമ്മുകാരുടെ പോക്കറ്റിൽ മാത്രമാണ്. 2 മുന്നണികളും വികസനം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഉമ്മൻചാണ്ടി വിചാരിച്ചിരുന്നെങ്കിൽ 1000 കോടി രൂപയുടെ വികസനം പുതുപ്പള്ളിയിൽ എത്തിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. കരുവന്നൂർ കേസിൽ എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ്. ബി ജെ പി ഇത് ആദ്യമേ പറഞ്ഞിരുന്നു. സഹകരണ സ്ഥാപനങ്ങളിൽ ഇരുകൂട്ടരും ഒരുമിച്ച് അഴിമതി നടത്തുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനിടെയാണ് മുൻമന്ത്രി മൊയ്തീന്റെ 31 ലക്ഷത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി എ സി മൊയ്തീന്റെ 31 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചു. ഇ ഡി റെയ്ഡിനിടെ മൊയ്തീൻ വെളിപ്പെടുത്താതിരുന്ന അക്കൗണ്ടുകളാണ് ഇ ഡി കണ്ടെത്തി മരവിപ്പിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടി രൂപയുടെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ സി മൊയ്തീൻ എം എൽ എയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്കെത്തിയത് സി പി എം നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കരുവന്നൂർ പ്രശ്നം തണുത്തെന്ന് കരുതിയിരുന്ന സി പി എമ്മിന് കിട്ടിയ വൻ ആഘാതമാണിത്. വെട്ടിപ്പിനെ കുറിച്ച് ഏരിയ കമ്മിറ്റികൾക്കോ ലോക്കൽ കമ്മിറ്റികൾക്കോ അറിവുണ്ടായിരുന്നില്ലെന്നാണ് സി പി എം നിലപാട്. മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം നുണ മാത്രമാണെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങൾക്കൊഴികെ ആർക്കെതിരെയും കാര്യമായ നടപടിയും പാർട്ടി എടുത്തില്ല. 300 കോടി രൂപയുടെ തിരിമറി തീരെ ഗൗരവമില്ലാതെയാണ് ജില്ലാ കമ്മിറ്റി കൈകാര്യം ചെയ്തത്. നോട്ടപ്പിശകിന്റെ പേരിലാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാടനെയും കെ ആർ വിജയനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരംതാഴ്ത്തുക മാത്രമാണ് ചെയ്തത്. എ സി മൊയ്തീനും പങ്കുണ്ടെന്ന തുടക്കം മുതലേ ആരോപണമുണ്ടായിരുന്നു. ഇതിൽ മൊയ്തീനെ ബന്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ പലതാണ്. കരുവന്നൂരിൽ തട്ടിപ്പ് നടക്കുന്നുവെന്ന് പാർട്ടി അംഗമായ ബാങ്ക് മുൻ ജീവനക്കാരൻ എൻ സുരേഷ് പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്ന ബേബി ജോൺ ഈ പരാതി പരിഗണിച്ചുകൊണ്ടിരിക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് സെക്രട്ടറിയായ മൊയ്തീന്റെ കയ്യിലാണ് പരാതി വന്നത്. കരുവന്നൂരിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഏറെക്കാലം പാർട്ടി ജില്ലാ നേതൃത്വം പരിഗണിച്ചതേയില്ല. സംസ്ഥാന ഘടകത്തെ അറിയിച്ചതുമില്ല. മാത്രമല്ല ഇത്രയും ഗുരുതരമായ ആരോപണമുണ്ടായിട്ടും പരാതി നൽകിയ പാർട്ടി അംഗത്തെ വിളിച്ച വിവരങ്ങൾ ചോദിച്ചുമില്ല. പരാതിയിൽ അഴിമതിക്കാരനെന്ന് പറയുന്ന ചിലരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത ബന്ധുക്കൾ ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിൽ എ സി മൊയ്തീനും ഏരിയ ചുമതലക്കാരനായ ഉല്ലാസ് കളക്കാടും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നേരിട്ട 2 ബിസിനസ്സുകാരെ ബാങ്കിന് പരിചയപ്പെടുത്തിയതിൽ മൊയ്തീന് പങ്കുണ്ടെന്നും സൂചനയുണ്ട്. ഇതിൽ ഒരാളുമായി കണ്ണൂരിലെ മുതിർന്ന സി പി എം നേതാവിന് ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ്. കണ്ണൂരിൽ നിന്ന് വന്ന ഇവിടെ വാടക വീട്ടിൽ താമസിച്ച ഈ പാർട്ടി അനുഭാവിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മൊയ്തീനെതിരെ എന്തെങ്കിലും പറയാൻ ജില്ലാ കമ്മിറ്റിയിലെ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട പരാതി എന്തുകൊണ്ട് വേണ്ട സമയത്ത് അന്വേഷിച്ചില്ലെന്നും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ലെന്നും ആരും ചോദിക്കാതിരുന്നതും അതുകൊണ്ടാണ്.